അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു തആല ആരോഗ്യവും സന്തോഷവും സമാധാനമുള്ള ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ കുടവയറ്. അമിതമായ ശരീരഭാരം എന്നും പല ആളുകളും നാം ഇന്ന് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതിന് നല്ല മറ്റു റെമഡികൾ നമ്മുടെ ചാനലിൽ നാം പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ വ്യത്യസ്തമായിട്ട് ഇന്നൊരു റെമഡി പരിചയപ്പെടുത്തുകയാണ്. നാച്ചുറലായിട്ട് നമുക്ക് കുടവയറ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പാരമ്പര്യമായ ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ചെയ്യും എന്നതിൽ ഒരു സംശയമില്ല. ഉപയോഗിക്കേണ്ട രീതി കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം അല്പം വാങ്ങി നന്നായിട്ട് വറുത്ത് നൈസായിട്ട് പൊടിച്ചു വെക്കുക. പൊടിച്ചു വെച്ചതിന് ശേഷം അതിൽ നിന്ന് അരസ്പൂണാണ് ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ അരസ്പൂണ് ഈ ജീരകം 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് ചെറിയ തീയിലായിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമാകുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഏകദേശം ചൂടാറിയതിന് ശേഷമാണ് 1/2 കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. 1/2 കഷ്ണം ചെറുനാരങ്ങയും പിഴിഞ്ഞ് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. ഇത് കുടിച്ചതിന് ശേഷം മറ്റൊരു മരുന്നും കൂടി ഉടനെ നാം കഴിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുമ്പളമാണ്. സാധാരണ നാം സാമ്പാറിനും മറ്റും പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന കുമ്പളം, ഈ കുമ്പളം 100 ഗ്രാമാണ് നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. 100 ഗ്രാമാണ് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ 100 ഗ്രാം കുമ്പളം നന്നായിട്ട് ജ്യൂസ് അടിക്കുക. അത് അല്പ വേവിലാണ് ജ്യൂസ് അടിക്കേണ്ടത്. അല്പം വേവിച്ച് അതെടുത്തുകൊണ്ട് ജ്യൂസ് അടിക്കുക. ജ്യൂസ് അടിച്ചതിന് ശേഷം ആ ജ്യൂസ് അടിക്കുന്ന സമയത്ത് തന്നെ 1 നുള്ള് നല്ല മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി അതിലേക്കിടുക. അതോടൊപ്പം 1 നുള്ള് നല്ല കല്ലുപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ജ്യൂസ് അടിച്ച് ഇത് ഈ 100 ഗ്രാം കുമ്പളം ജ്യൂസ് അടിച്ചത് ഉടനെ രണ്ടാമതായിട്ട് നാം ഇത് കുടിക്കുക. ഇത് കുടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചുരുങ്ങിയത് 30 മിനിറ്റെങ്കിലും നടക്കണം. 1/2 മണിക്കൂറെങ്കിലും ഒരു ദിവസം നടക്കണം രാവിലെ. അത് ടൗണിലൂടെ നടക്കണം അല്ലെങ്കിൽ റോഡിലൂടെ നടക്കണം എന്നൊന്നുമില്ല. വീട്ടിൽ തന്നെ 1/2 മണിക്കൂറ് ചുറ്റോട് ചുറ്റായിട്ട് നടന്നാലും പ്രശ്നമില്ല. കിട്ടുന്ന ചെറിയ സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നടന്നാലും പ്രശ്നമില്ല. 1/2 മണിക്കൂർ നടക്കുക. തീർച്ചയായിട്ടും കുറച്ച് അധിക സമയം ഉപയോഗിക്കണം, എന്നാലേ അതിന് ഫലം കാണുള്ളൂ. തീർച്ചയായിട്ടും അല്പം കുടവയറുകളാണെങ്കിലെല്ലാം 1 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വർഷങ്ങളായ കുടവയറുകളാണെങ്കിൽ അല്പസമയം നാം കൂടുതലായിട്ട് നാം മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ മരുന്ന് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടവയറും നമ്മുടെ അമിതമായ ശരീരഭാരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ ഈ ഫോർമുല ഏറ്റവും നല്ല ഉപകരിക്കുന്ന ഒരു മരുന്നാണ്. നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ച ഫലം ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റിലൂടെ മറുപടി തരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എനിക്ക് 5 വർഷം കൊണ്ടുള്ള വെരിക്കോസ് വെയിൻ. അൽഹംദുലില്ലാ, ഉസ്താദിൻ്റെ ഈ എണ്ണ തേച്ച് ഷിഫയായി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഉസ്താദിന് എല്ലാ അനുഗ്രഹവും അല്ലാഹു തരട്ടെ. ഇൻഷാല്ലാ, ഒത്തിരി ഒന്നും തേച്ചിട്ടില്ല ഉസ്താദ്. ഞാൻ സുബഹി നിസ്കരിച്ചിന് 20 മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല, കൂടുതൽ നേരവും വെച്ച്. ഞാൻ സുബഹയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ്, ലുഹായൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് തേക്കുന്നിട്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ലുഹർ വരെയും ഞാനിങ്ങനെ ഇട്ടിരിക്കും.
അതിനുശേഷം അങ്ങനെ തേച്ചൊന്നും കഴുകിക്കളഞ്ഞിട്ട് പിന്നെ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ ആദ്യം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ചെറിയ വെള്ളത്തിൽ കഴുകി വിട്ടതേ ഉള്ളു. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം മാഞ്ഞു തുടങ്ങി. ഇപ്പൊ ഇൻഷാല്ല നല്ല പൂർണ്ണമായിട്ട് ഷിഫായി. ഈ ലേസർ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു.